നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, എം ജി റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കുന്നതിനുള്ള സഖ്യങ്ങളെക്കുറിച്ചും അധ്യക്ഷന്മാരെക്കുറിച്ചും കക്ഷികൾ ചർച്ച തുടങ്ങി. സ്വതന്ത്രരുടെ നിലപാടുകൾ നിർണായകം. തൃശൂർ കോർപ്പറേഷനിൽ യു ഡി എഫ് ബി ജെ പി കൂട്ടുകെട്ടോടെ ഭരണം പിടിക്കാൻ തിരക്കിട്ട നീക്കം. ബി ജെ പിയുമായുള്ള കൂട്ടുകെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തിരിച്ചടിയാകുമെന്നും ആശങ്ക. പിന്തുണ തേടി ഇരുമുന്നണികളും സമീപിച്ചിട്ടുണ്ടെന്ന് തൃശൂർ കോർപ്പറേഷനിൽ വിമത സ്ഥാനാർത്ഥികളായി ജയിച്ചവർ എൽ ഡി എഫിനൊപ്പം നിൽക്കുമെന്ന് ഇടത് സ്വതന്ത്രൻ. ചേലക്കര പഞ്ചായത്തിലെ തോന്നൂർക്കര വാർഡിൽ നിന്ന് വിജയിച്ച യു ഡി എഫ് അംഗം കുഴഞ്ഞുവീണ് മരിച്ചു. മേലേക്കളത്തിൽ എൻ മുരളീധരൻ മേനോനാണ് മരിച്ചത്. ഇരുമുന്നണികൾക്കും തുല്യ സീറ്റുള്ള ചേലക്കരയിൽ ഭരണം ഇനി ഇടതുമുന്നണിക്ക്. പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന രണ്ട് സ്ത്രീകളെ തൃശൂർ ഈസ്റ്റ് പോലീസ് പിടികൂടി. മട്ടാഞ്ചേരി സ്വദേശിനി സോജി, തോപ്പുംപടി സ്വദേശിനി ലിനറ്റ് എന്നിവരാണ് പിടിയിലായത്. ഞാൻ സിജി ജോസ്. വിശദമായ വാർത്തകളിലേക്ക്. ഭരണവും ഭരണാധികാരികളെയും തീരുമാനിക്കുന്നത് ചർച്ച ചെയ്ത വിവിധ കക്ഷികൾ. സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം നിർണായകമാകും. തിളങ്ങുന്ന പദവിയുള്ള കോർപ്പറേഷൻ ഭരണം സംബന്ധിച്ച ചർച്ചകളാണ് മുന്നിൽ നിൽക്കുന്നത്. കേവല ഭൂരിപക്ഷമില്ലെങ്കിലും കൂടുതൽ സീറ്റുകൾ നേടിയ ഇടതുമുന്നണിയിൽ ചർച്ചകൾ സജീവമായി. കുട്ടി റാഫി, ജേക്കബ് പുലിക്കോട്ടിൽ എന്നീ രണ്ട് സ്വതന്ത്രരുടെ നിലപാടുകൾ നിർണായകമാണ്. മേയർ സ്ഥാനാർത്ഥി തോറ്റതോടെ പുതിയ മുഖത്തെ കണ്ടെത്തുകയെന്നതും ഇടതിനെ ചർച്ച ചെയ്യണം. വിലപേശിയുള്ള ഒരു തീരുമാനത്തിനും മുതിരേണ്ടെന്നാണ് പൊതുവെ ഇടതു നിലപാട്. സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടുകളും ഇടതുമുന്നണിക്ക് നിർണായകമാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ തീരുമാനിക്കുന്നതിലും ഇടതുമുന്നണി പാളയത്തിൽ തിരക്കു പിടിക്കുന്നില്ല. ഗുരുവായൂർ നഗരസഭയിൽ 21 അംഗങ്ങളുള്ള ഇടതിനെ സ്വതന്ത്രയായി ജയിച്ച പി കെ ശാന്തകുമാരിയുടെ നിലപാട് നിർണായകമാവും. ധൃതി പിടിച്ചുള്ള തീരുമാനമില്ലെന്നാണ് കോൺഗ്രസ് ഭരണത്തിൽ നേരത്തെ ചെയർപേഴ്സണായിട്ടുള്ള ശാന്തകുമാരിയുടെ നിലപാട്. കനത്ത തിരിച്ചടിയേറ്റ യു ഡി എഫ് പാളയത്തിൽ ആരവങ്ങളില്ല. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത നഗരസഭകളിൽ എന്ത് ചെയ്യണമെന്ന ചർച്ചകൾ പോലും തണുപ്പൻ മട്ടിലാണ്. ബി ജെ പിയുമായി എവിടെയും സഖ്യമുണ്ടാവില്ലെന്നാണ് ഡി സി സി നിലപാട്. ഈ മാസം 11-12 തീയതികളിൽ നടക്കുന്ന കെ പി സി സി യോഗത്തിൽ നിലപാടുകൾ വ്യക്തമാക്കുമെന്ന് ഡി സി സി നേതൃത്വം പറയുന്നു. പലയിടത്തും നിർണായക ശക്തിയായ ബി ജെ പി ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. രണ്ട് മുനിസിപ്പാലിറ്റികളിലടക്കം നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി ജെ പിയുടെ തീരുമാനം നിർണായകമാവും. ഈ മാസം 13 എറണാകുളത്ത് ചേരുന്ന നേതൃയോഗത്തിന് ശേഷമേ അന്തിമ തീരുമാനമുണ്ടാകൂ. ധൈര്യപൂർവ്വം ഒരു തീരുമാനമെടുക്കാൻ കക്ഷികൾ മടിക്കുന്നതിന് പിന്നിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. കൂട്ടുകെട്ടുകൾ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന ചിന്തയാണ് കക്ഷികൾക്കുള്ളത്. നിലവിൽ കൂട്ടുകെട്ടുകൾ ഇല്ലാതിരിക്കുമ്പോഴും നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മാറി ചിന്തിക്കാമെന്ന് കരുതുന്നവരും കുറവല്ല. പൊളിറ്റിക്കൽ ഡെസ്ക്, ടി സി വി. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ബി ജെ പിക്ക്. തൃശൂർ കോർപ്പറേഷനിൽ യു ഡി എഫ് ബി ജെ പി കൂട്ടുകെട്ടോടെ ഭരണം നടത്താനുള്ള സാധ്യത രാഷ്ട്രീയ ചർച്ചയാകുന്നു. തൃശൂർ കോർപ്പറേഷനിൽ യു ഡി എഫ് പ്രതിപക്ഷ തിരിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് വ്യക്തമാക്കിയെങ്കിലും ഭരണം നിലനിർത്താനായി പുതിയ അടവ് നയം സംസ്ഥാന തലത്തിൽ പരീക്ഷിക്കാനായുള്ള ചർച്ചകൾ നടന്നുവരികയാണ്. ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ ബി ജെ പിയുടെയും 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയും നിലപാടാണ് ഏറെ നിർണായകം. എൽ ഡി എഫിന് 25 സീറ്റാണ് കോർപ്പറേഷനിലുള്ളത്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ 3 പേരുടെ കൂടി പിന്തുണ ലഭിച്ചാലേ കേവല ഭൂരിപക്ഷം സാധ്യമാകൂ. അതിനായുള്ള ചർച്ചകൾ എൽ ഡി എഫ് പാളയത്തിൽ നടന്നുവരികയാണ്. ഇടത് സ്വതന്ത്രനായി പൂത്തോളിൽ നിന്ന് വിജയിച്ച സി എം പി നേതാവ് പി സുകുമാരൻ എൽ ഡി എഫിന് പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ചിയാരം സൗത്ത്, ചിയാരം വെസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്ന് വിജയിച്ച യു ഡി എഫ് വിമതന്മാരായ കുട്ടി റാഫിയും ജേക്കബ് പുലിക്കോട്ടിലും പിന്തുണച്ചാൽ മാത്രമേ എൽ ഡി എഫിന് ഭരിക്കാനാകൂ. എന്നാൽ ഇതിനിടയിൽ തിരുവനന്തപുരത്തും തൃശൂരിലും പുതിയ രാഷ്ട്രീയ സമവാക്യം പരീക്ഷിക്കാനുള്ള സാധ്യതകളും അണിയറയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൽ ഡി എഫിന് 43 സീറ്റും രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പിക്ക് 35 സീറ്റും യു ഡി എഫിന് 21 സീറ്റുമാണ്. കേവല ഭൂരിപക്ഷമായ 51 സീറ്റ് ആർക്കും നേടാനാകാത്ത സാഹചര്യമായതിനാൽ തൂക്കുമുന്നണി മാത്രമേ ഇവിടെ സാധ്യമാകൂ. ഈ സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് പിന്തുണ നൽകി തൃശൂരിൽ ബി ജെ പിയുടെ പിന്തുണ തേടി ഭരണം കൈവിടാതിരിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നത്. തൃശൂരിൽ ബി ജെ പി പിന്തുണച്ചാലും യു ഡി എഫിന്റെ 21 സീറ്റും ബി ജെ പിയുടെ 6 സീറ്റും ചേർന്നാലും കേവല ഭൂരിപക്ഷം തികയുകയില്ല. അതിനാൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ കൂടി പിന്തുണ ഉറപ്പാക്കി തൃശൂരിൽ യു ഡി എഫ് ബി ജെ പി കൂട്ടുകെട്ടോടെ കുന്നംകുളം നഗരസഭാ മോഡൽ തൃശൂർ കോർപ്പറേഷനിൽ നടപ്പാക്കാമെന്ന പ്രതീക്ഷ യു ഡി എഫിനുണ്ട്. തൃശൂരിൽ ബി ജെ പിക്ക് ഡെപ്യൂട്ടി മേയർ സ്ഥാനവും മന്ത്രി സി എൻ ബാലകൃഷ്ണന്റെ മകൾക്ക് മേയർ സ്ഥാനവും തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് മേയർ സ്ഥാനവും നൽകാമെന്ന സാധ്യതയാണ് ചർച്ച ചെയ്യുന്നത്. എന്നാൽ യു ഡി എഫ് വിമതന്മാരായ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പിന്തുണയ്ക്കായി ഡെപ്യൂട്ടി മേയർ സ്ഥാനം ആവശ്യപ്പെടുമെന്നാണ് സൂചന. എന്തായാലും തൃശൂർ കോർപ്പറേഷനിലും നഗരസഭകളിലും കഴിഞ്ഞ തവണ കുന്നംകുളത്ത് പരീക്ഷിച്ച് വിജയിച്ച
കുന്നംകുളം നഗരസഭാ മോഡൽ ആവർത്തിക്കാൻ സാധ്യത തെളിയുകയാണ്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ബി ജെ പിയുമായുള്ള കൂട്ടുകെട്ട് യു ഡി എഫിനെ തിരിച്ചടിയാകുമെന്ന ആശങ്കയും നിലവിലുണ്ട്. പൊളിറ്റിക്കൽ ഡെസ്ക്, ടി സി വി. പിന്തുണ തേടി ഇരുമുന്നണികളും സമീപിച്ചിട്ടുണ്ടെന്ന് തൃശൂർ കോർപ്പറേഷനിൽ വിമത സ്ഥാനാർത്ഥികളായി ജയിച്ചവർ. എൽ ഡി എഫിനൊപ്പം നിൽക്കുമെന്ന് ഇടത് സ്വതന്ത്രനായി ജയിച്ച പി സുകുമാരൻ. കോർപ്പറേഷനിൽ ഏത് മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ജയിച്ചവരുടെ പിന്തുണ കൂടിയേ തീരൂ എന്നതാണ് അവസ്ഥ. അതിനാൽ തന്നെ വിമതരായി മത്സരിച്ച് ജയിച്ചവർക്ക് വിലയേറുകയാണ്. സാഹചര്യം അനുകൂലമായതിന്റെ ആവേശവും ആഹ്ലാദവുമാണ് വിമത സ്ഥാനാർത്ഥികളുടെ തട്ടകങ്ങളിൽ പ്രകടമായത്. കാവടിയും നാസിക് ഡോളും പടക്കവുമെല്ലാമായി നാടുണർത്തുന്ന റോഡ് ഷോ ഒരുക്കിയാണ് പലരുടെയും ആഹ്ലാദ പ്രകടനങ്ങൾ. തനിക്ക് സീറ്റ് നൽകാമെന്ന ഡി സി സി പ്രസിഡന്റിന്റെ ഉറപ്പ് കെ പി വിശ്വനാഥിനു വേണ്ടി അവസാന നിമിഷത്തിൽ പിൻവലിച്ചതാണ് വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കാരണമെന്നും ജനങ്ങളുമായി ചർച്ച ചെയ്ത ശേഷം മാത്രമേ ആർക്ക് പിന്തുണ നൽകണമെന്ന കാര്യം പരിഗണിക്കൂവെന്നും ജി ആർ എം വെസ്റ്റിൽ യു ഡി എഫ് വിമതനായി മത്സരിച്ച് ജയിച്ച ജേക്കബ് പുലിക്കോട്ടിൽ പറഞ്ഞു. കെ പി വിശ്വനാഥനും ഡി സി സി പ്രസിഡന്റും കൂടിയിട്ട് ഒത്തുചേർന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒരു മീറ്റിംഗ് വിളിക്കലും എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു സംഭവവാസം ഉണ്ടായി. ആ സംഭവവാസം കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് ഇത് കെ പിയുടെ സീറ്റാണെന്ന്. യു ഡി എഫിലേക്ക് പോയി എന്ത് സംഭവിക്കും? നമുക്ക് യു ഡി എഫിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ കൂട്ടുകക്ഷി മൂന്നംഗ കൂട്ടുകക്ഷി വരുമ്പോൾ എന്ത് സംഭവിക്കും? ഏജ് എൽ ഡി എഫിലേക്ക് വരുമ്പോൾ രണ്ടംഗ കമ്മിറ്റി വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിനെ പറ്റി ചർച്ച ചെയ്തതിന് ശേഷം നാട്ടുകാരുടെ അഭിപ്രായത്തിനനുസരിച്ച് മാത്രമേ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ. മറ്റ് സ്ഥാനാർത്ഥികളെയെല്ലാം തട്ടിത്തെറിപ്പിച്ച ജേക്കബ് പുലിക്കോട്ടിലും ജി ആർ എം സൗത്തിൽ ജയിച്ച കുട്ടി റാഫിയും ഫുട്ബോൾ അടയാളത്തിലാണ് ജനവിധി തേടിയത്. ജനങ്ങളുമായി ചർച്ച ചെയ്ത് ഏത് മുന്നണിക്കൊപ്പം നിൽക്കണമെന്നും എന്ത് സ്ഥാനം ആവശ്യപ്പെടണമെന്നും തീരുമാനിക്കുമെന്ന് കുട്ടി റാഫി പ്രതികരിച്ചു. എന്റെ കൂടെ നിന്ന് എല്ലാ ജനങ്ങളുമായി ആലോചിച്ച ശേഷം ഒരു നല്ല തീരുമാനം എടുക്കുന്നതായിരിക്കും. സി എം പിക്ക് മേധാവിത്വമുള്ള പൂത്തോൾ ഡിവിഷൻ സി പി ഐക്ക് നൽകിയതിനാലാണ് ഇടത് സ്വതന്ത്രനായി മത്സരിച്ചതെന്ന് പി സുകുമാരൻ പറഞ്ഞു. എൽ ഡി എഫിനൊപ്പം നിൽക്കാനാണ് ആഗ്രഹമെന്നും ഇരുമുന്നണികളും സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിലും യു ഡി എഫിനൊപ്പം നിൽക്കണോയെന്ന് രണ്ടുവട്ടം ആലോചിച്ച ശേഷമേ തീരുമാനിക്കൂവെന്നും സുകുമാരൻ പറഞ്ഞു. ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗത്തു നിന്നും യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും പലരും സമീപിച്ചിട്ടുണ്ടെങ്കിലും ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല. വ്യക്തമായൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിലപാടെടുക്കും എന്നാണ് എനിക്ക് പറയാനുണ്ട്. ഒരിക്കലും ബി ജെ പി കോൺഗ്രസ് പക്ഷത്ത് പോകാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. മണ്ണുകലം അടയാളത്തിലാണ് സുകുമാരൻ പൂത്തോൾ ഡിവിഷനിലെ വോട്ടുകൾ കലത്തിലാക്കിയത്. തൃശൂർ കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ജനവിധി തേടിയ ഡിവിഷൻ എന്ന പ്രത്യേകതയും പൂത്തോളിലുണ്ട്. മുൻ കൗൺസിലറും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ അബ്ദുൽ മുത്തലിഫാണ് ഇവിടെ രണ്ടാം സ്ഥാനത്തെത്തിയത്. യു ഡി എഫ് സ്ഥാനാർത്ഥിയായ വിൻസെന്റ് കാട്ടുകാരനും സി പി ഐ സ്ഥാനാർത്ഥി റോയ് കെ പോളുമാണ് സ്വതന്ത്രർക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, ടി സി വി. പുതുമുഖങ്ങളായ യുവസാരഥികൾ ഇത്തവണത്തെ തൃശൂർ കോർപ്പറേഷന്റെ മുഖമുദ്രയായി മാറും. പ്രതിഭ തെളിയിച്ച ഒട്ടേറെ യുവസാരഥികളാണ് കോർപ്പറേഷൻ ഭരണത്തിന്റെ പ്രസരിപ്പായി മാറാനൊരുങ്ങുന്നത്. കഴിഞ്ഞ തവണത്തെ ഏറ്റവും മുതിർന്ന അംഗമായ കെ എം സിദ്ധാർത്ഥൻ ഇല്ലെങ്കിലും കഴിഞ്ഞ തവണത്തെ ബേബിയായിരുന്ന കരോളി ജോഷുവ ഇത്തവണയും കോർപ്പറേഷൻ കൗൺസിലുണ്ട്. എന്നാൽ കൗൺസിലിലെ ബേബി എന്ന ഇമേജ് ഇത്തവണ എൽ ഡി എഫിന്റെ ഗ്രീഷ്മ അജയഘോഷിനായിരിക്കും ലഭിക്കുക. ഡിവൈഎഫ്ഐ നേതൃത്വത്തിലൂടെ കടന്നുവന്ന ഗ്രീഷ്മയ്ക്കൊപ്പം എൽത്തുരുത്തിലെ അനൂപ് ഡേവിസ് കാടയും ഒല്ലൂക്കരയിലെ സതീഷ് ചന്ദ്രനും പറവട്ടാനിയിലെ അനൂപ് കരിപ്പാലും ഇടതുനിരയിലെ യുവ സാന്നിധ്യമാണ്. യു ഡി എഫ് നിരയിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ജോൺ ഡാനിയൽ, എ പ്രസാദ്, ബൈജു കൈപ്പിള്ളി, പ്രസീജ ഗോപകുമാർ, ഷോമി ഫ്രാൻസിസ് എന്നിവരും യുവ പ്രതിനിധികളാണ്. ബി ജെ പിയിൽ കണ്ണംകുളങ്ങര ഡിവിഷനിൽ അട്ടിമറി വിജയം കരസ്ഥമാക്കിയ വിൻഷി അരുൺകുമാർ, കോട്ടപ്പുറം ഡിവിഷനിലെ പൂർണിമ സുരേഷ് എന്നിവരും പുതുതലമുറയെ പ്രതിനിധീകരിക്കുന്നു. കുറ്റുമുക്ക് ഡിവിഷനിൽ നിന്നും വിജയിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി കൃഷ്ണൻകുട്ടിയായിരിക്കും ഇത്തവണത്തെ കൗൺസിലിലെ തലമുതിർന്ന അംഗം. പൊളിറ്റിക്കൽ ഡെസ്ക്, ടി സി വി. ഇടവേള. ചേലക്കര പഞ്ചായത്തിലെ തോന്നൂർക്കര വാർഡിൽ നിന്ന് വിജയിച്ച യു ഡി എഫ് അംഗം മേലേക്കളത്തിൽ എൻ മുരളീധരൻ മേനോൻ കുഴഞ്ഞുവീണ് മരിച്ചു. 61 വയസ്സായിരുന്നു. നന്ദി പ്രകടനത്തിനായി ബൈക്കിൽ പോകുമ്പോഴായിരുന്നു കുഴഞ്ഞു വീണത്. സഹപ്രവർത്തകർ ഉടൻ തന്നെ തൃശൂർ ദയാ ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. 17 വാർഡിൽ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്താൻ ബൈക്കിൽ റാലിയുമായി നെല്ലിക്കുന്നു കോളനിയിൽ പര്യടനം നടത്തുന്നതിനിടെ ഹൃദയാഘാതത്തെ തുടർന്ന് ബൈക്കിൽ നിന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന മുരളീധര മേനോൻ സി പി എമ്മിന്റെ കുത്തക സീറ്റാണ് പിടിച്ചെടുത്തത്. 47 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം. ചേലക്കര പഞ്ചായത്തിൽ എൽ ഡി എഫ് 11 സീറ്റിലും യു ഡി എഫ് 11 സീറ്റിലും വിജയിച്ചിരുന്നു. നറുക്കെടുപ്പിലൂടെ ഭരണസാധ്യതകളെ കണ്ടെത്തുവാനിരിക്കെയാണ് യു ഡി എഫ് അംഗത്തിന്റെ മരണം. നിലവിലുള്ള അംഗബലത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഇടതുമുന്നണിക്ക് ഭരണം ലഭിക്കും.
ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷം ലഭിക്കുന്ന മുന്നണിക്ക് ഭരണം ലഭിക്കും. കഴിഞ്ഞ തവണ യു ഡി എഫിനായിരുന്നു വിജയം. അരിമ്പൂരിൽ എൽ ഡി എഫിന്റെ വിജയാഹ്ലാദ പ്രകടനത്തിനിടയിൽ സി പി എം അരിമ്പൂർ ബ്രാഞ്ച് അംഗം കാഞ്ഞിരപ്പറമ്പത്ത് വീട്ടിൽ 65 വയസ്സുള്ള കൃഷ്ണൻ കുഴഞ്ഞുവീണ് മരിച്ചു. ഞായറാഴ്ച വൈകിട്ട് നാലാംകല്ലിൽ വെച്ചാണ് സംഭവം. മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം തോന്നി കുഴഞ്ഞുവീഴുകയായിരുന്നു. പുല്ലഴി ലക്ഷ്മി മില്ലിൽ നിന്ന് റിട്ടയർ ചെയ്തതിനു ശേഷം സജീവ പാർട്ടി പ്രവർത്തകനായിരുന്നു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചീഫ് ഇലക്ഷൻ ഏജന്റായിരുന്നു. കൃഷ്ണന്റെ ആഗ്രഹപ്രകാരം മൃതദേഹം പഠനത്തിനായി മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. പ്രമുഖ വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന രണ്ട് സ്ത്രീകളെ തൃശൂർ ഈസ്റ്റ് പോലീസ് പിടികൂടി. കല്യാൺ സിൽക്സിന്റെ പാലസ് റോഡ് ഷോറൂമിൽ നിന്ന് സാരികൾ മോഷ്ടിക്കാനുള്ള ശ്രമത്തിനിടെ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് എസ് ഐ ലാൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഇവരെ പിടികൂടിയത്. എറണാകുളം മട്ടാഞ്ചേരി വലിയപറമ്പിൽ വീട്ടിൽ സോജി, തോപ്പുംപടി സ്വദേശി അത്തിപ്പുഴി വീട്ടിൽ ലിനറ്റ് എന്നിവരാണ് പിടിയിലായത്. ഒരു വർഷത്തോളമായി തൃശൂർ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന ഇവർ മാസത്തിൽ ഒരിക്കൽ പർച്ചേസിനെന്ന നിലയിൽ പ്രമുഖ സ്ഥാപനങ്ങളിൽ എത്താറുണ്ട്. ഇലാസ്റ്റിക് തുന്നിച്ചേർത്ത് പ്രത്യേകം അടിവസ്ത്രം ധരിച്ചെത്തുന്ന ഇവർ വില കൂടിയ സാരികൾ ഇതിൽ നിക്ഷേപിച്ച് ആർക്കും സംശയം തോന്നാത്ത വിധം മടങ്ങുകയാണ് പതിവ്. പിന്നീട് ബസ് സ്റ്റാൻഡിലെയും മറ്റും ശൗചാലയങ്ങളിലെത്തി മോഷണം മുതൽ കവറുകളിലാക്കി എറണാകുളത്തെ അന്യസംസ്ഥാന വ്യാപാരികൾക്ക് പകുതി വിലയ്ക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. 5,000 രൂപ മുതൽ വില വരുന്ന സാരികളാണ് ഇവർ പ്രധാനമായും മോഷ്ടിക്കുന്നത്. ഒരു തവണ 10 സാരികൾ വരെ ഇവർ മോഷ്ടിക്കാറുണ്ട്. 2011 ഇരിങ്ങാലക്കുടയിലെ സൂപ്പർ മാർക്കറ്റിൽ മോഷണം നടത്തിയ കേസിൽ ഇവർ രണ്ടുപേരും പിടിയിലായിരുന്നു. മറ്റു ജില്ലകളിലും ഇവർക്കെതിരെ ഇത്തരത്തിലുള്ള മോഷണ കേസുകൾ നിലവിലുള്ളതായി പോലീസ് പറഞ്ഞു. ഷോറൂമുകളിലെ സ്റ്റോക്കുകളിൽ പതിവായി ഉണ്ടാകുന്ന വ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനകൾക്കിടെയാണ് ഇവർ പിടിയിലാകുന്നത്. മികച്ച രീതിയിൽ വസ്ത്രധാരണം നടത്തിയും പെരുമാറിയും ആർക്കും സംശയം തോന്നിപ്പിക്കാത്ത വിധമാണ് ഇവരുടെ മോഷണ രീതി. ഇവരിൽ നിന്നും ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള മോഷണ സംഘങ്ങളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. മോഷ്ടിച്ച നിരവധി സാരികൾ യുവതികളിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. എസ് ഐ മോഹനൻ, എ എസ് ഐ ഹരീന്ദ്രൻ, വനിതാ പോലീസുകാരായ ശ്രീപ്രിയ, ജിന, രജിത എന്നിവരും ഇവരെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ടിസിബി ന്യൂസ്, തൃശൂർ. തിരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് ജില്ലയിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി തുടങ്ങി. മുൻമന്ത്രി കെ പി വിശ്വനാഥന്റെ കോലം പ്രവർത്തകർ തൃശൂരിൽ കത്തിച്ചു. യൂത്ത് കോൺഗ്രസുകാർക്ക് സീറ്റ് അനുവദിക്കാൻ തടസ്സം നിന്നുവെന്നും തോൽവി ഉറപ്പായ ഡിവിഷനിൽ യൂത്ത് കോൺഗ്രസുകാർക്ക് സീറ്റ് നൽകിയെന്നും ആരോപിച്ചാണ് കെ പി വിശ്വനാഥന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചത്. പാട്ടുരായ്ക്കലിൽ കെ പി വിശ്വനാഥന്റെ വസതിക്കരികിലേക്ക് പ്രതിഷേധവുമായി എത്തിയ ശേഷമായിരുന്നു കോലം കത്തിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവായ സുനിൽ ലാലൂരിന് വിജയസാധ്യതയുള്ള ഡിവിഷൻ നിഷേധിച്ചതിലുള്ള പ്രതിഷേധമായാണ് കോലം കത്തിച്ചത്. അതിനിടെ കോർപ്പറേഷനിൽ യു ഡി എഫിന് പ്രതീക്ഷിച്ച വിജയം നേടാനാകാതെ പോയത് സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതകൾ മൂലമാണെന്ന് മന്ത്രി സി എൻ ബാലകൃഷ്ണന്റെ മകൾ സി ബി ഗീത പറഞ്ഞു. പാർട്ടി പറഞ്ഞാൽ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കും, അല്ലാത്ത പക്ഷം കൌൺസിലറായി പ്രതിപക്ഷത്ത് തുടരും. പാർട്ടിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നും ഒളരിയിൽ വലിയ ഭൂരിപക്ഷം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഗീത പറഞ്ഞു. എന്നിരുന്നാലും സ്ഥാനാർത്ഥി നിർണയം ഇത്തിരി ശ്രദ്ധയോടുകൂടി ചെയ്യാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അതിനെ കൂടുതലായിട്ട് വിശകലനം ചെയ്യാനൊന്നും എനിക്കറിയില്ല. അറിയില്ല പാർട്ടി എന്താ തീരുമാനിക്കണമെന്ന് വെച്ചാൽ അതിനൊപ്പം നിൽക്കും. പാർട്ടി പറയുകയാണെങ്കിൽ മത്സരിക്കും, അല്ലെങ്കിൽ മാറുക. ഇരിങ്ങാലക്കുട നഗരസഭയിൽ കാത്തിരിക്കുന്നത് സാങ്കേതിക ചെയർമാൻ സ്ഥാനം. ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പം നിൽക്കുമ്പോൾ ബി ജെ പിയുടെ നിലപാട് നിർണായകമാകും. 3 സീറ്റുള്ള ബി ജെ പിയുടെ പിന്തുണ വേണ്ടെന്നാണ് ഇരുമുന്നണികളും വ്യക്തമാക്കിയിട്ടുള്ളത്. 2010 തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന മൃഗീയ ഭൂരിപക്ഷം തകർന്നടിഞ്ഞത് യു ഡി എഫിൻ നേതൃത്വത്തിൽ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. ഗ്രൂപ്പ് വഴക്കാണ് വൻതോതിലുള്ള തോൽവിക്ക് കാരണമെന്നാണ് നിരീക്ഷണം. പ്രമുഖ നേതാക്കളുടെ തോൽവിയാണ് ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇരിങ്ങാലക്കുട നഗരസഭ മേഖലയിൽ യു ഡി എഫിന് കാര്യമായ തകർച്ച സംഭവിച്ചില്ലെങ്കിലും പൊറത്തിശ്ശേരി മേഖലയിൽ യു ഡി എഫ് തകർന്നടിഞ്ഞു. 19 സീറ്റിൽ 3 സീറ്റ് മാത്രമാണ് ഇവിടെ നിന്ന് നേടാനായത്. ചാലാംപാടത്ത് നിന്ന് വിജയിച്ച നിമ്യ ഷാജുവാണ് യു ഡി എഫിന്റെ ചെയർപേഴ്സണായി പരിഗണിക്കുന്നത്. ഇരിങ്ങാലക്കുട 13 വാർഡിൽ നിന്ന് വിജയിച്ച മീനാക്ഷി ജോഷിയെയാണ് എൽ ഡി എഫ് പ്രധാനമായും ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ബി ജെ പി ഇരുപക്ഷത്തെയും പിന്തുണയ്ക്കുന്നില്ലെന്ന നിലപാടെടുത്താൽ നറുക്കെടുപ്പിലൂടെയാകും ചെയർപേഴ്സണെയും വൈസ് ചെയർപേഴ്സണെയും തീരുമാനിക്കുക. നഗരസഭയിൽ അഴിമതി വിരുദ്ധ വികാരം അലയടിച്ചുവെന്ന് എൽ ഡി എഫും യു ഡി എഫിലെ ഒരു വിഭാഗവും ആരോപിക്കുന്നുണ്ട്. കോൺഗ്രസ് വിമതരുടെ ആധിക്യവും കോൺഗ്രസിലെ ഒരു വിഭാഗം പിന്തുണയും യു ഡി എഫിന്റെ തകർച്ചയ്ക്ക് കളമൊരുക്കിയതായി ആക്ഷേപമുണ്ട്.
ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഗുരുവായൂർ നഗരസഭാ ഭരണത്തിന് ഇടത്തോട്ട് ചായ്വ്. ഭരണം ഉറപ്പിക്കുന്നതിനായി പാർട്ടി ചർച്ചകൾ മുറുകുന്നു. 43 സീറ്റിൽ 21 സീറ്റ് മാത്രം നേടാനായ ഇടതുപക്ഷത്തിന് നഗരസഭ ഒറ്റയ്ക്ക് ഭരിക്കാനാവില്ല. 20 സീറ്റ് നേടിയ യു ഡി എഫിന് ഭരിക്കണമെങ്കിൽ ഏക ബി ജെ പി കൗൺസിലറുടെയും കോൺഗ്രസ് വിമത സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പ്രൊഫസർ പി കെ ശാന്തകുമാരിയുടെയും പിന്തുണ വേണ്ടിവരും. എന്നാൽ ഈ രണ്ട് കൗൺസിലർമാരും ഇതുവരെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇതിൽ ശാന്തകുമാരിയുടെ നിലപാടാണ് നിർണായകം. ഇടതുപക്ഷ നേതാക്കൾ ശാന്തകുമാരിയുമായി രഹസ്യ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഫലപ്രാപ്തി കണ്ടിട്ടില്ല. കെ പി സി സി നിർവാഹക സമിതി അംഗവും ഗുരുവായൂരിലെ ആദ്യ ചെയർപേഴ്സണുമായിരുന്ന ശാന്തകുമാരി പാർട്ടി സീറ്റ് നൽകാത്തതിനെ തുടർന്നാണ് സ്വതന്ത്രയായി മത്സരിച്ചത്. അച്ചടക്ക ലംഘനത്തിനെതിരെ പാർട്ടി ഇവർക്കെതിരെ നടപടിയും സ്വീകരിച്ചിരുന്നു. മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുമെന്നായതോടെ ഇവരുടെ പ്രാഥമിക അംഗത്വം പാർട്ടി റദ്ദാക്കിയിരുന്നു. ഇക്കാരണം ശാന്തകുമാരി യു ഡി എഫിനെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നു. ഇവർക്ക് ചെയർപേഴ്സൺ സ്ഥാനം നൽകി മനം മാറ്റാനായാൽ ബി ജെ പിയും ചെയർപേഴ്സൺ സ്ഥാനത്തിന് അവകാശവാദവുമായി വരും. ഇത്തരം സ്ഥിതിഗതികൾ മുൻകൂട്ടി കണ്ട് 20 കൗൺസിലർ സ്ഥാനത്ത് മാത്രമായി ഒതുങ്ങാനും യു ഡി എഫ് നേതൃത്വം ആലോചിക്കുന്നുണ്ട്. യു ഡി എഫ് ഈ തീരുമാനവുമായി മുന്നോട്ടു പോകുകയും മറ്റ് രണ്ട് കൗൺസിലർമാർ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ച് ചെയർമാൻ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയുമാണെങ്കിൽ ഭരണം ഇടതിനായിരിക്കും. വിമതരുമായി ഭരണം പങ്കിടില്ലെന്ന കെ പി സി സി തീരുമാനം നടപ്പിലായാലും ഭരണം ഇടത് കൊണ്ടുപോകും. അതേസമയം കഴിഞ്ഞ 15 വർഷമായി ഭരണം നടത്തുന്ന എൽ ഡി എഫിൽ നിന്ന് ഏത് വിധേനയും ഭരണം പിടിച്ചു വാങ്ങണമെന്ന് യു ഡി എഫ് നിലപാടെടുക്കുകയാണെങ്കിൽ ബി ജെ പി യു ഡി എഫിനെ പിന്തുണയ്ക്കുമോ എന്ന കാര്യവും സംശയമായിരിക്കും. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച അമൃത് പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ ബി ജെ പിയുടെ പിന്തുണയുള്ള ഭരണം വേണ്ടിവരും. ഇതിനായി ബി ജെ പി യു ഡി എഫ് നേതൃത്വം തിരക്കിട്ട ചർച്ചയും നടക്കുന്നുണ്ട്. എന്നാൽ പാർട്ടി ഇതുവരെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ലെന്നും പാർട്ടി എടുക്കുന്ന തീരുമാനമായിരിക്കും തനിക്കുള്ളതെന്നും ബി ജെ പി കൗൺസിലറായ ശോഭ ഹരിനാരായണൻ പറഞ്ഞു. പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. ബി ജെ പി എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഒരു പ്രതിനിധിയാണ് ഞാൻ. പാർട്ടി സംഘടനാപരമായിട്ട് തീരുമാനിക്കുന്ന എന്താണോ ആ തീരുമാനത്തിൻ്റെ ഒപ്പം ഞാൻ നിൽക്കും. അതേസമയം ഹാട്രിക് തികഞ്ഞ വിജയപരമ്പര തുടരാൻ ഇടതുമുന്നണി തങ്ങളുടെ ഭൂരിപക്ഷം അരക്കെട്ടുറപ്പിക്കാൻ അണിയറയിൽ നീക്കം നടത്തുന്നുണ്ട്. ബി ജെ പിയുമായി ഒത്തുപോകാൻ കഴിയാത്ത സ്ഥിതിയിൽ ശാന്തകുമാരിയെ കൂട്ടുപിടിക്കാനുള്ള ശ്രമവും എൽ ഡി എഫ് നടത്തുന്നു. ടി സി വി ന്യൂസ്, ഗുരുവായൂർ. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ എൽ ഡി എഫിന് കുന്നംകുളം നഗരസഭയിൽ ഭരണത്തിലെത്താനുള്ള സാധ്യത ഏറി. 12 സീറ്റുകളുള്ള യു ഡി എഫും 7 സീറ്റുകളുള്ള ബി ജെ പിയും ഒന്നിച്ച് ഭരണത്തിലെത്തില്ല എന്നതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം. 3 സീറ്റുകളുള്ള ആർ എം പി ഭരണത്തിന് പിന്തുണ നൽകാതെ സ്വതന്ത്രരായി നിൽക്കാനാണ് നിലവിലെ തീരുമാനം. ബി ജെ പിയും യു ഡി എഫും ഒന്നിച്ചു നിന്നാൽ കേവല ഭൂരിപക്ഷം ഉണ്ടാകുമെങ്കിലും ബി ജെ പിയുമായി ഒന്നിച്ചു പോകാൻ യു ഡി എഫ് നേതൃത്വം തയ്യാറാകില്ല. നിലവിൽ കുന്നംകുളത്ത് വിജയം നേടിയ കൗൺസിലർമാരിൽ ബഹുഭൂരിപക്ഷം ഐ ഗ്രൂപ്പാണ് എന്നതിനാൽ ബി ജെ പിയുമായി കൂട്ടുകൂടേണ്ടെന്ന ബ്ലോക്ക് കമ്മിറ്റി നിലപാടിനൊപ്പമാണ് ഇവർ. ബി ജെ പി ആകട്ടെ കഴിഞ്ഞ തവണത്തേതുപോലെ നിരുപാധികം പിന്തുണ എന്ന അവസ്ഥയിലല്ല ഇപ്പോൾ, മറിച്ച് കൃത്യമായ അംഗീകാരം വേണമെന്ന നിലപാടിലാണ്. ചെയർപേഴ്സൺ സ്ഥാനത്തിനുമപ്പുറം ഒരു വിട്ടുവീഴ്ചയ്ക്കും ബി ജെ പി തയ്യാറാകില്ല എന്നാണ് അറിയുന്നത്. അടവുനയം എന്ന നിലയിൽ പാതി 2.5 വർഷത്തെ ഭരണം എന്ന വ്യവസ്ഥയാണെങ്കിൽ ആദ്യ കാലയളവിലെ ഭരണം ബി ജെ പിക്ക് വേണമെന്നതായിരിക്കും ആവശ്യം. എന്നാൽ ഇത് അംഗീകരിക്കാൻ കോൺഗ്രസ് ഒരിക്കലും തയ്യാറാകില്ല എന്നതാണ് സൂചന. ആർ എം പി 3 മുന്നണികൾക്കും പിന്തുണ നൽകാതെ സ്വതന്ത്രരായി നിൽക്കുമെന്നാണ് അറിയുന്നത്. മുൻ കൗൺസിലറും സി പി എം ഏരിയ കമ്മിറ്റി അംഗവുമായ സീതാ രവീന്ദ്രൻ ചെയർപേഴ്സണും മുൻ പ്രതിപക്ഷ നേതാവ് പി എം സുരേഷിനെ വൈസ് ചെയർമാനുമാക്കി ഭരണസമിതി രൂപീകരിക്കാനാണ് എൽ ഡി എഫ് നീക്കം. ബി ജെ പിയും യു ഡി എഫും ഒന്നിക്കില്ല എന്നുറപ്പായ സാഹചര്യത്തിൽ എൽ ഡി എഫ് നഗരസഭയിൽ അധികാരത്തിലെത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. ടി സി വി ന്യൂസ്, കുന്നംകുളം. ഇടവേള. വടക്കാഞ്ചേരി ആദ്യ നഗരസഭ എൽ ഡി എഫിന് സ്വന്തമായതോടെ 3 മുന്നണികളിലും അടുത്ത ചുവടുവയ്പ്പുകളെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്നു. എൽ ഡി എഫിൻ്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായിരുന്ന ശിവപ്രിയ സന്തോഷ് 410 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മിണാലൂർ വടക്കേക്കര ഡിവിഷനിൽ നിന്നാണ് വിജയിച്ചത്. വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയായിരുന്ന എം ആർ അനൂപ് കിഷോർ 196 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പാർലിക്കാട് പടിഞ്ഞാറ് ഡിവിഷനിൽ നിന്ന് വിജയിച്ചത്.
സ്വന്തം വാർഡിലല്ലാത്ത മത്സരത്തിൽ അനൂപ് കിഷോർ നേടിയ വിജയം സി പി എമ്മിന് വലിയ നേട്ടമായി. 42 ഡിവിഷനുകളുള്ള മുനിസിപ്പാലിറ്റിയിലെ 25 ഡിവിഷനിൽ എൽ ഡി എഫിന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ യു ഡി എഫിന് 10 സീറ്റിൽ മാത്രം വിജയിക്കാനായുള്ളൂ. ഇത് യു ഡി എഫിന് കനത്ത പ്രഹരമാണ് മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാക്കിയത്. ഇതേ തുടർന്ന് കോൺഗ്രസിനുള്ളിൽ തർക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ നടത്തിയ പാകപ്പിഴവുകൾ മൂലം ഭൂരിഭാഗം ഡിവിഷനുകളിലും വിമതർ മത്സരരംഗത്ത് എത്തുന്നതിന് കാരണമായി. പുതുരുത്തി, ഏങ്കക്കാട്, മാരാത്തുകുന്ന്, ഇരട്ടക്കുളങ്ങര എന്നിങ്ങനെയുള്ള സിറ്റിംഗ് സീറ്റുകൾ മണ്ഡലം കമ്മിറ്റിയുടെ വീണ്ടുവിചാരമില്ലാത്ത നിലപാടുകൾ മൂലം നഷ്ടമായെന്നാണ് യു ഡി എഫ് ക്യാമ്പിലെ വിമർശനം. വരും ദിവസങ്ങളിൽ മണ്ഡലം കമ്മിറ്റികൾക്കെതിരെ പരസ്യമായ എതിർപ്പുമായി പ്രവർത്തകർ ഇറങ്ങുമെന്നാണ് സൂചന. അതേസമയം മുനിസിപ്പാലിറ്റിയിൽ ശക്തി തെളിയിക്കാനായ ആത്മവിശ്വാസത്തിലും ആദ്യ അക്കൗണ്ട് നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ തുറക്കാനായതിൻ്റെ ആഹ്ലാദത്തിലുമാണ് ബി ജെ പി. നല്ല പോരാട്ടം നടന്ന 5-ാം ഡിവിഷൻ കുമ്പളങ്ങാടിൽ നിന്ന് 51 വോട്ടുകൾക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥി ചന്ദ്രമോഹൻ വിജയിച്ചത്. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ 6 ഡിവിഷനുകളിൽ 2-ാം സ്ഥാനത്തെത്തിയത് വലിയ ആത്മവിശ്വാസമാണ് ബി ജെ പിക്ക് നൽകുന്നത്. അകമല, പരുത്തിപ്ര, വടക്കാഞ്ചേരി ടൗൺ, ഇരട്ടക്കുളങ്ങര, ചാലക്കൽ, മിണാലൂർ, വടക്കേക്കര എന്നീ ഡിവിഷനുകളിലാണ് ബി ജെ പി 2-ാം സ്ഥാനത്തെത്തിയത്. ടി സി വിനോസ്, വടക്കാഞ്ചേരി. ഒരു മുന്നണിയെയും തുടർച്ചയായി അധികാരത്തിലേറ്റില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നതാണ് ചാലക്കുടി നഗരസഭയുടെ തിരഞ്ഞെടുപ്പ് ഫലം. ചാലക്കുടി നഗരസഭയിൽ കഴിഞ്ഞ തവണ എൽ ഡി എഫിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കുമ്പോൾ യു ഡി എഫിന്റെ സീറ്റ് 24 ആയിരുന്നു. ഭരണപക്ഷത്തിനെതിരെ അവിശ്വാസ പ്രമേയം പോലും കൊണ്ടുവരാൻ കെൽപ്പില്ലാതിരുന്ന എൽ ഡി എഫ് ഇക്കുറി കേവല ഭൂരിപക്ഷത്തിന്റെ അടുത്തെത്തിയാണ് നിൽക്കുന്നത്. 6 വാർഡുകളിൽ യു ഡി എഫ് തോറ്റത് 3 മുതൽ 30 വരെ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ്. ഈ വാർഡുകളിൽ മൊത്തം 60 വോട്ടുകളുടെ കുറവായിരുന്നു ഭരണപക്ഷത്തിന്. നഗരസഭയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ 588 വോട്ടുകൾക്ക് വിജയിച്ചത് യു ഡി എഫിന്റെ ജിയോ കിഴക്കുതലയാണ്. 500 മുകളിൽ ഭൂരിപക്ഷമുള്ള മറ്റൊരു വിജയമുണ്ട് അവരുടെ പട്ടികയിൽ. 6 പേർക്ക് 200 മുകളിലാണ് ഭൂരിപക്ഷം. പവർഹൌസ് വാർഡ് നറുക്കെടുപ്പിൽ എൽ ഡി എഫ് നേടുമ്പോൾ ഭാഗ്യം ഇക്കുറി ഭരണപക്ഷത്തെ കൈവിട്ടുവെന്ന് തെളിയുകയായിരുന്നു. ഈ സീറ്റെങ്കിലും അവർക്ക് അനുകൂലമായാൽ ചിത്രം മറ്റൊന്നാകുമായിരുന്നു. എസ് എൻ ഡി പിയുടെ രംഗപ്രവേശം എൽ ഡി എഫിന് ദോഷകരമായി എന്നാണ് കണക്കൂട്ടൽ. എങ്കിൽ പോലും സീറ്റുകളുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടായത് യു ഡി എഫിനേറ്റ തിരിച്ചടിയായി. ഭരണത്തിന്റെ അവസാന മാസങ്ങളിൽ ടൗൺഹാൾ പ്രശ്നത്തിൽ എൽ ഡി എഫ് ഉയർത്തിയ വെല്ലുവിളി ഫലപ്രദമായി തടയാൻ ഭരണപക്ഷത്തിനായില്ലെന്നാണ് വിലയിരുത്തൽ. മുൻകാലങ്ങളിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന സമരങ്ങളെല്ലാം നനഞ്ഞ പടക്കങ്ങളായപ്പോൾ ടൗൺഹാൾ വിഷയത്തിൽ പര്യവസാനത്തിലും അങ്ങനെ തന്നെയായിരിക്കുമെന്ന യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ പിഴയ്ക്കുകയായിരുന്നു. അവരുടെ പാളയത്തിൽ നിന്ന് മാറിയ സി എം പിയിലെ പി പി പോൾ തന്ത്രങ്ങൾ മെനഞ്ഞപ്പോൾ ടൗൺഹാൾ പ്രക്ഷോഭത്തിന് ആരും നനയ്ക്കാത്ത പരിവേഷവും കൈവന്നു. സംസ്ഥാന തലത്തിൽ ശ്രദ്ധ നേടുന്ന സമരമായി ഇതു മാറുമെന്ന ഘട്ടം വന്നപ്പോൾ ചെയർമാൻ വി ഒ പൈലപ്പൻ തന്ത്രപൂർവ്വം പ്രതിപക്ഷത്തിന് അടിയറവ് പറയുകയായിരുന്നുവെന്നാണ് വിമർശനം. എന്നാൽ ഇതിന്റെ ഭാഗമായി നടന്ന അനിശ്ചിതകാല നിരാഹാര സമരം യു ഡി എഫിന് ഏൽപ്പിച്ച പരിക്ക് ഗുരുതരമായിരുന്നുവെന്ന് ഇപ്പോഴാണ് അവർക്ക് പോലും അറിയുന്നത്. ഇനി ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിലാണ് എൽ ഡി എഫ് ഭരണത്തിന് ശ്രമിക്കുന്നത്. 2 സ്വതന്ത്രന്മാരും അവർക്കൊപ്പം നിൽക്കുമെന്നും കരുതുന്നു. അല്ലാത്ത പക്ഷം ഭരണ പ്രതിസന്ധിയായിരിക്കും ഫലം. ടി സി ബി ന്യൂസ്, ചാലക്കുടി. ഗുരുവായൂരിൽ ജയിച്ച സ്ഥാനാർത്ഥി തോറ്റ സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ മധുരം നൽകാനെത്തിയതിനെ തുടർന്നുണ്ടായ തർക്കം സംഘടനത്തിൽ കലാശിച്ചു. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് സംഘടനമുണ്ടായത്. സ്ഥാനാർത്ഥികളടക്കം ഇരുവിഭാഗത്തിലും പെട്ട 9 പേർക്ക് പരിക്കേറ്റു. 19-ാം വാർഡിൽ നിന്നും വിജയിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി രതി ജനാർദ്ദനൻ തോറ്റ യു ഡി എഫ് സ്ഥാനാർത്ഥി സുജാത കരുമത്തിൽ ഭർത്താവ് സുഭാഷ്, സുഭാഷിന്റെ അമ്മ നാരായണി, സുഭാഷിന്റെ സഹോദരൻ ലെനിൻ, അയൽവാസി രാജേഷ് ചെഞ്ചേരി, ഗുരുവായൂരിലെ വീക്ഷണം പ്രാദേശിക ലേഖകൻ പി കെ രമേശ് ബാബു, കോൺഗ്രസ് പ്രവർത്തകൻ ജവഹർ, ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് കെ എൻ രാജേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വിജയിച്ച സ്ഥാനാർത്ഥി രതിയും പ്രവർത്തകരും വീടുകൾ തോറും കയറിയിറങ്ങി മധുരം വിതരണം ചെയ്യുകയായിരുന്നു. തോറ്റ സ്ഥാനാർത്ഥിയുടെ വീട്ടുപടിക്കലെത്തിയപ്പോൾ പ്രവർത്തകർ വീട്ടിൽ കയറരുതെന്നും സ്ഥാനാർത്ഥി മാത്രം വീട്ടിൽ കയറിയാൽ മതിയെന്നും പറഞ്ഞതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് സംഘടനത്തിൽ കലാശിച്ചത്. ബഹളം കേട്ടെത്തിയ അയൽവാസി രാജേഷിനും മർദ്ദനമേൽക്കുകയായിരുന്നു. ഇവർ വിവരമറിയിച്ചതനുസരിച്ച് കോൺഗ്രസ് പ്രവർത്തകരായ രാജേഷ് ബാബുവും ജവഹറും ബൈക്കിൽ വരുന്നതിനിടെ സി പി എം പ്രവർത്തകർ ഇവരെ തടഞ്ഞു നിർത്തി മർദ്ദിച്ചു. മർദ്ദനത്തിൽ പരിക്കേറ്റ യു ഡി എഫ് സ്ഥാനാർത്ഥിയും വീട്ടുകാരും പ്രവർത്തകരും മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ ചികിത്സ തേടി. എൽ ഡി എഫ് സ്ഥാനാർത്ഥി രതിയെയും രാജേഷിനെയും ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട യു ഡി എഫ് പ്രവർത്തകർ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയതും സംഘർഷാവസ്ഥയ്ക്കിടയാക്കി.
പ്രവർത്തകർ സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയ സമയത്ത് LDF സ്ഥാനാർത്ഥിയുടെ ബന്ധുക്കൾ സ്റ്റേഷൻ പരിസരത്തെത്തിയതാണ് സംഘർഷത്തിനിടയാക്കിയത്. UDF പ്രവർത്തകർ സ്റ്റേഷന് മുന്നിൽ ബന്ധുക്കളെ വളഞ്ഞിട്ട് മർദ്ദിച്ചു. ടെമ്പിൾ SI UH സുനിൽദാസിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തിയാണ് പ്രവർത്തകരെ തടഞ്ഞത്. എന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. തുടർന്ന് ACP R ജയചന്ദ്രൻപിള്ള നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ പ്രതികളെ ഉടൻ പിടികൂടാമെന്ന ഉറപ്പിന്മേലാണ് പ്രവർത്തകർ പിരിഞ്ഞു പോയത്. സംഭവത്തിൽ ഇരുവിഭാഗത്തിലുംപെട്ട പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. TCB ന്യൂസ്, ഗുരുവായൂർ. നന്ദിക്കര റെയിൽവേ ഗേറ്റിന് സമീപം ട്രെയിനിൽ നിന്ന് വീണ് യുവതി മരിച്ചു. ചാലക്കുടി വെറ്റിലപ്പാറയിൽ താമസിക്കുന്ന കോട്ടയം സ്വദേശി അപ്പാത്തുപറമ്പിൽ ബാബു ജേക്കബിന്റെ ഭാര്യ 31 വയസ്സുള്ള ജെമിനിയാണ് മരിച്ചത്. ഗുരുവായൂരിൽ നിന്ന് മുരിങ്ങൂരിലേക്ക് ഭർത്താവും ഒന്നിച്ച് പോകുന്നതിനിടയിലാണ് അപകടം. യുവതിയെ കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോൾ ട്രെയിനിൽ നിന്ന് എന്തോ വീഴുന്ന ശബ്ദം കേട്ടതായി യാത്രക്കാരൻ പറഞ്ഞു. തുടർന്ന് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് നന്ദിക്കരയിൽ യുവതി ട്രാക്കിൽ മരിച്ചുകിടക്കുന്നതായി വിവരം അറിഞ്ഞത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ നന്ദിക്കര റെയിൽവേ ഗേറ്റിൽ നിന്ന് 200 മീറ്റർ മാറി കൈകാലുകൾ വേർപെട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തി. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോയി. അതേസമയം യുവതിയെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട യുവാവ് തൃശൂരിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചതായി ആരോപണമുണ്ട്. ഇത് സംബന്ധിച്ച പരാതിയിൽ കോട്ടയം SP ഓഫീസിലേക്ക് തിങ്കളാഴ്ച യുവാവിനെ വിളിപ്പിച്ചിട്ടുണ്ടെന്ന് ഭർത്താവ് പുതുക്കാട് പോലീസിൽ മൊഴി നൽകി. ഇനി കാഴ്ചവട്ടം. ജനങ്ങളെല്ലാം കാണുന്നുണ്ടെന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും മന്ത്രി KM മാണിയുടെയും പ്രവചനാത്മക പ്രസ്താവന ശരിവയ്ക്കുന്നതായിരുന്നു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം. കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന നേതാക്കന്മാരുടെ പരിതാപകരമായ പ്രസ്താവനകളുടെ ചിരിപ്പിക്കുന്ന കാഴ്ചകളിലേക്ക്. ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട് എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഗംഭീരം എന്ന് പറഞ്ഞാൽ പോരാ, അതിഗംഭീരം എന്ന് തന്നെ പറയണം. ജനങ്ങൾ എല്ലാം കണ്ടു. തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിന്റെ കാർമേഘാവൃത സന്ധിയിൽ ജനങ്ങൾക്ക് കാണാൻ കഴിയാതിരുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു തൃശൂർ നഗരഹൃദയത്തിൽ. UDFന്റെ കൊട്ടിക്കലാശം. BJP അണികൾ വന്നു, LDF പടനിര വന്നു, താളമേളങ്ങൾ വന്നു, ആഹ്ലാദാരവങ്ങൾ വന്നു. 5 മണിയായിട്ടും UDF വന്നില്ല. നഗരപ്രാന്തങ്ങളിൽ കൊട്ടിക്കലാശിച്ച് UDF പോയത്ര. എന്തോ വന്തികേട് അന്നേ മണത്തതാണ്. ജനങ്ങൾ എല്ലാം കാണുന്നുണ്ടായിരുന്നു. ഗ്രൂപ്പുകൾ തമ്മിലടിച്ചപ്പോഴും രക്തസാക്ഷികളെ സൃഷ്ടിച്ചപ്പോഴും സീറ്റിനു വേണ്ടി ഗ്രൂപ്പുകൾ ഓട്ടം തുള്ളൽ കളിച്ചപ്പോഴും സീറ്റില്ലെങ്കിൽ ഗ്രൂപ്പ് വരെ മാറി ചവിട്ടു നാടകം കളിച്ചപ്പോഴും ജനങ്ങൾ എല്ലാം കണ്ടിരുന്നു. സീറ്റിനു വേണ്ടി പടക്കുതിരകൾ. കോർപ്പറേഷനിൽ നല്ല ഭരണമായിരുന്നു എന്നാണ് അവകാശവാദം. ഗ്രൂപ്പും കാലുവാരലും റിബലുകളും തുടങ്ങിയ കളകൾ നെല്ലിനെ ഞെരിച്ചു കളഞ്ഞു. പരാജയത്തിന് കാരണം ഗ്രൂപ്പിസമാണെന്ന് പറയാൻ പറ്റില്ലെന്നാണ് DCC പ്രസിഡന്റ് പിന്നെയും പിന്നെയും പറഞ്ഞത്. അദ്ദേഹത്തിന് മാത്രം ഒന്നും കാണാൻ കഴിയുന്നില്ല. മികച്ച കോർപ്പറേഷൻ ഭരണത്തിൽ ജനങ്ങൾ കണ്ട കുറേ കാഴ്ചകളുണ്ടായിരുന്നു. റിലയൻസ് പ്രലോഭനം, കുടിവെള്ള ചക്കരക്കുടം, ചീഞ്ഞുനാറിയ മാലിന്യ പ്രശ്നം, എല്ലാം പൂർത്തിയായി. സ്വതസിദ്ധമായ ഗൗരവത്തിൽ ആഭ്യന്തരമന്ത്രി ചെന്നിത്തല കാച്ചിയ പ്രസ്താവന കേട്ടാൽ ആരും ചിരിക്കും. UDFന്റെ തോൽവി മറികടക്കാൻ തൊലിപ്പുറത്ത് ചികിത്സ പോരാ എന്നാണ് ചെന്നിത്തല പറഞ്ഞത്. ഒരു ശസ്ത്രക്രിയ തന്നെ വേണം, അത് വയറ്റിൽ വേണോ തലയിൽ വേണോ എന്ന് ചെന്നിത്തല പറഞ്ഞില്ല. എന്തായാലും ബാർക്കോഴ എന്ന ട്യൂമർ കുറേ നാളായി UDFന്റെ വയറ്റിലുണ്ട് എന്ന് ചെന്നിത്തലയ്ക്കറിയാം. അരുവിക്കരയിലെ ആയുർവേദ ചികിത്സ കൊണ്ട് ആ മുഴ മാറുമെന്ന് കരുതി. മാറിയില്ല. പാലായിൽ വളർന്നു നിൽക്കുന്ന ആൽമരങ്ങളുടെ വേരുകൊണ്ടുള്ള കഷായം ഫലിക്കുമെന്ന് കരുതി ഉമ്മൻചാണ്ടി പാലായിലേക്കോടി. നടന്നില്ല. ഇടയ്ക്ക് ചില മൈനർ ശസ്ത്രക്രിയകൾ നടത്തി. DGP ജേക്കബ് തോമസിന് ധാര നടത്തി. വിൻസെന്റ് പോൾ സാറിന് പ്രോത്സാഹന കഷായം കൊടുത്തു. സെൻകുമാർ സാറിനെ കൊണ്ട് കാരണം കാണിക്കൽ 101 ആവർത്തി ചെയ്തു. ഫലിക്കുമെന്ന് വിധി. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ഫലം ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്ന് അറിയാതെ ഉമ്മൻചാണ്ടി പറഞ്ഞു പോയത്. പക്ഷേ ജനം എല്ലാം കാണുന്നുണ്ടായിരുന്നു എന്നതാണ് സത്യം. ആകെ കാണാതെ പോകുന്നത് ഒരു കൂട്ടർ മാത്രമാണ്, മന്ത്രിമാരും നേതാക്കളും. ഉരുണ്ടു കളിക്കാൻ വിധിക്കപ്പെട്ട സുധീരൻ പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറയേണ്ടവരോട് പറയുമെന്നാണ് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ആശ്വാസം. അനുബന്ധം, തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം കേരളം കേട്ട ഏറ്റവും രസകരമായ പ്രസ്താവന മാണിസാറിൻ്റെതായിരുന്നു. പാലായിലെ വിജയം കണ്ട് മാണിസാർ പറഞ്ഞു,
ബാർക്കോഴ വിവാദം തെരഞ്ഞെടുപ്പിനെ ബാധിച്ചില്ല. ഈ ത്രിതല ഇടതുകാറ്റൊന്നും കാറ്റല്ല, ഈ പാല കേരളമല്ല എന്ന് അതിനുള്ള മറുപടി തൃശൂരിൽ നിന്ന് കിട്ടി. ടി എൻ പ്രതാപൻ MLA വക പോസ്റ്റ്, ആ പോസ്റ്റ് ഇപ്പോൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണത്രേ. ശുഭം. ഇടവേള. പ്രസിദ്ധമായ ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിന്റെ തിരിതെളിഞ്ഞു. കൃഷ്ണനഗരിയിലെ ഇനിയുള്ള 15 ദിനരാത്രങ്ങൾ വൈവിധ്യ രാഗങ്ങളുടെയും കീർത്തനങ്ങളുടെയും തോരാമഴയായിരിക്കും. രാവിലെ ക്ഷേത്രം ശ്രീകോവിലിൽ നിന്ന് കോയമ കൊണ്ടുവന്ന അഗ്നി തന്ത്രി ചേന്നാസ് ഹരി നമ്പൂതിരിപ്പാട് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ നിലവിളക്കിലേക്ക് പകർന്നതോടെയാണ് ചെമ്പൈ സംഗീതോത്സവത്തിന് അരങ്ങുണർന്നത്. തുടർന്ന് ഗുരുവായൂർ മുരളി മംഗളവാദ്യമായ നാഗസ്വരം വായിച്ച് സംഗീതാർച്ചനയ്ക്ക് തുടക്കം കുറിച്ചു. പ്രശസ്ത സംഗീതജ്ഞരായ പാല സി കെ രാമചന്ദ്രൻ, മണ്ണൂർ രാജകുമാരൻ ഉണ്ണി, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ പേരമകൻ സുരേഷ് എന്നിവർ ചേർന്ന് ചെമ്പൈ ഭാഗവതരുടെ ഇഷ്ടകീർത്തനമായ ദീക്ഷിതർ കൃതിയിലെ ഹംസധ്വനി രാഗത്തിൽ വാദാഭ്യം ആലപിച്ച് വിഘ്നേശ്വര സ്തുതി ഉണർത്തി. ദിവസവും രാവിലെ 5 സംഗീതോത്സവം തുടങ്ങും, അർദ്ധരാത്രി വരെ നീളും. ദിവസവും വൈകിട്ട് 6 രാത്രി 9 വരെയാണ് പ്രഗത്ഭരുടെ വിശേഷാൽ കച്ചേരികൾ. ചന്ദ്രബോസ് വധക്കേസിൽ ക്രോസ് വിസ്താരം തിങ്കളാഴ്ച പുനരാരംഭിക്കും. ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയിൽ ജഡ്ജി KP സുധീർ മുൻപാകെയാണ് വിചാരണ. ഒന്നാം സാക്ഷി അനൂപ്, രണ്ടാം സാക്ഷി അജീഷ്, മൂന്നാം സാക്ഷി ബേബി എന്നിവരുടെ വിസ്താരം പൂർത്തിയായി. ഒന്നാം സാക്ഷി അനൂപ് വിചാരണവേളയുടെ ആദ്യഘട്ടത്തിൽ മൊഴിമാറ്റം നടത്തിയതിനെ തുടർന്ന് പ്രതിഭാഗം വക്കീൽ അനൂപിനെയും മറ്റ് 2 സാക്ഷികളെയും ക്രോസ് വിസ്താരം നടത്തിയിരുന്നു. പിന്നീട് വിചാരണവേളയിൽ വിസ്താരം പൂർത്തീകരിച്ച സാക്ഷികളെല്ലാം തന്നെ പ്രതി നിസാം ചന്ദ്രബോസിനെ മർദ്ദിക്കുന്നതും നേരിൽ കണ്ടതായി കോടതിയെ ധരിപ്പിച്ചു. മൊത്തം 111 സാക്ഷികളുള്ള കേസിലെ 8 മുതൽ 12 വരെയുള്ള സാക്ഷികളുടെ വിസ്താരമാണ് തിങ്കളാഴ്ച ആരംഭിക്കുക. 4 മുതൽ 7 വരെയുള്ള സാക്ഷികളെ ആവശ്യമെങ്കിൽ മാത്രമേ വിസ്തരിക്കൂ. അതേസമയം ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സാക്ഷി വിസ്താരത്തിൽ നിന്ന് മാറി നിന്ന പ്രതി നിസാമിന്റെ ഭാര്യ അമൽ വരും ദിവസങ്ങളിൽ കോടതിയിൽ ഹാജരാകും. കേസ് അന്വേഷണ ഉദ്യോഗസ്ഥർ, ഫോറൻസിക് വിദഗ്ധർ, പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ തുടങ്ങിയവരെയും മറ്റു ദിവസങ്ങളിൽ വിസ്തരിക്കും. കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KP ഉദയഭാനുവും പ്രതിഭാഗത്തിനു വേണ്ടി അഡ്വക്കേറ്റ് കെ രാമൻപിള്ളയുമാണ് കോടതിയിൽ ഹാജരാകുന്നത്. വല്ലച്ചിറ പുതുക്കുളങ്ങരയിൽ BJP പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനത്തിനിടെ CPM പ്രവർത്തകന്റെ വീട് ആക്രമിച്ചതായി പരാതി. വല്ലച്ചിറ കോരാൻ വീട്ടിൽ ഷാജുവിന്റെ വീട് ആക്രമിക്കുകയും ഷാജുവിന്റെ അമ്മയെ തള്ളിവീഴ്ത്തുകയും ചെയ്തു എന്നാണ് പരാതി. പരിക്കേറ്റ ഷാജുവിന്റെ അമ്മ ശാന്തയെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിൽ പ്രതിഷേധിച്ചും പ്രതികളെ ഉടൻ പിടികൂടണമെന്നും ആവശ്യപ്പെട്ട് CPM പ്രവർത്തകർ ചേർപ്പ് പോലീസ് സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി. തുടർന്ന് ചേർപ്പ് CI കെ സുരേന്ദ്രൻ പ്രവർത്തകരുമായി നടത്തിയ ചർച്ചയിൽ പ്രതികളെ എത്രയും വേഗം കസ്റ്റഡിയിലെടുക്കണമെന്ന ഉറപ്പിന്മേൽ പ്രവർത്തകർ ധർണ അവസാനിപ്പിച്ചു. അടുത്ത ദിവസങ്ങളിൽ പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് അടക്കമുള്ള സമരപരിപാടികൾ നടത്തുമെന്ന് പ്രവർത്തകർ പറഞ്ഞു. മണ്ണുത്തിയിൽ LDF പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനത്തിനിടെ കൊഴുക്കുള്ളിയിലെ SNDP ഹാളിന് നേരെ ആക്രമണം. ഹാളിന് നേരെ കല്ലേറ് നടന്നതിൽ പ്രതിഷേധിച്ച് SNDP പ്രവർത്തകർ പ്രകടനം നടത്തി. മണ്ണുത്തി പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. കേരള കലാമണ്ഡലത്തിൽ വള്ളത്തോൾ ജയന്തിയും നിള നൃത്ത സംഗീതോത്സവത്തിനും തുടക്കമായി. വള്ളത്തോളിന്റെ പുത്രി വാസന്തി മേനോൻ ആഘോഷങ്ങൾക്ക് കൊടിയേറ്റം നടത്തി. 4 നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളിൽ നിരവധി പേരുടെ കലാപ്രകടനങ്ങളും ക്ലാസുകളും ചർച്ചകളും നടക്കും. ഈ വർഷത്തെ കലാ പുരസ്കാര വിതരണം ഇതോടൊപ്പം ഉണ്ടാകും. കേരള ക്ലാസിക്കൽ കലകളും നാടൻ കലകളും തുടങ്ങി കേരള തനിമ വിളിച്ചോതുന്ന തരത്തിലാണ് കലാമണ്ഡലം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കുന്നതിനുള്ള സഖ്യങ്ങളെക്കുറിച്ചും അധ്യക്ഷന്മാരെക്കുറിച്ചും കക്ഷികൾ ചർച്ച തുടങ്ങി. സ്വതന്ത്രരുടെ നിലപാടുകൾ നിർണായകം. തൃശൂർ കോർപ്പറേഷനിൽ UDF BJP കൂട്ടുകെട്ടോടെ ഭരണം പിടിക്കാൻ തിരക്കിട്ട നീക്കം. BJPയുമായുള്ള കൂട്ടുകെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് തിരിച്ചടിയാകുമെന്നും ആശങ്ക. പിന്തുണ തേടി ഇരു മുന്നണികളും സമീപിച്ചിട്ടുണ്ടെന്ന്. തൃശൂർ കോർപ്പറേഷനിൽ വിമത സ്ഥാനാർത്ഥികളായി ജയിച്ചവർ LDFനൊപ്പം നിൽക്കുമെന്ന് ഇടത് സ്വതന്ത്രൻ. ചേലക്കര പഞ്ചായത്തിലെ 90 വാർഡിൽ നിന്ന് വിജയിച്ച UDF അംഗം കുഴഞ്ഞുവീണ് മരിച്ചു. മേലേക്കളത്തിൽ N മുരളീധരൻ മേനോനാണ് മരിച്ചത്. ഇരുമുന്നണികൾക്കും തുല്യ സീറ്റുള്ള ചേലക്കരയിൽ ഭരണം ഇനി ഇടതുമുന്നണിക്ക്. പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന 2 സ്ത്രീകളെ തൃശൂർ ഈസ്റ്റ് പോലീസ് പിടികൂടി. മട്ടാഞ്ചേരി സ്വദേശിനി സോജി, തോപ്പുംപടി സ്വദേശിനി ലിനറ്റ് എന്നിവരാണ് പിടിയിലായത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ജോസ് ലൂക്കാസ്. ചുങ്കത് ജ്വല്ലറി.